രാജ്യത്ത് കോവിഡ് രോഗികൾ ഓക്സിജൻ ദൌർലഭ്യത്തെ തുടർന്ന് ശ്വാസമുട്ടി മരിക്കുന്ന സംഭവങ്ങൾ ദിവസവും മാധ്യമങ്ങളിൽ ഇടം പിടിക്കുമ്പോഴും സ്വന്തമായി മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ച് രാജ്യത്ത് മികച്ച മാതൃക സൃഷ്ടിക്കുകയാണ് പുനലൂരിലെ താലൂക്ക് ആശുപത്രി. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാകും ഇത്തരത്തിൽ ഒരു സർക്കാർ ആശുപത്രി സെൻട്രലൈസ്ഡ് ഓക്സിജൻ വിതരണ സംവിധാനത്തോടെ സ്വയം മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നത്. 2013 മുതൽ മെഡിക്കൽ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് താലൂക്ക് ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. 8 വർഷമായി പുറത്തുനിന്ന് ഓക്സിജൻ വില കൊടുത്ത് വാങ്ങാതെയാണ് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം. ഓക്സിജൻ ഉൽപാദനത്തിന് സർക്കാർ ആശുപത്രികളിലൊന്നും സംവിധാനം ഇല്ലാതിരുന്ന സമയത്താണ് 8 വർഷം മുമ്പ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ വിദേശ നിർമ്മിത ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിച്ചത്. മണിക്കൂറിൽ 100 ലിറ്റർ ഓക്സിജൻ ഉൽപാദിപ്പിക്കുന്ന സംവിധാനമാണ് താലൂക്ക് ആശുപത്രിയിലേത്. സാധാരണഗതിയിൽ പ്രതിവർഷം 6 ലക്ഷം രൂപ വരെ മുടക്കിയാണ് 8 വർഷം മുമ്പ് വരെ താലൂക്ക് ആശുപത്രിയിൽ സ്വകാര്യ ഏജൻസികളിൽ നിന്ന് ഓക്സിജൻ വാങ്ങിയിരുന്നത്. അന്ന് 15 മുതൽ 20 ലക്ഷം രൂപ വരെ മുതൽ മുടക്കി സജ്ജമാക്കിയ പ്ലാന്റിന് ഇപ്പോൾ 1.5 കോടിയിലധികമാകും ചിലവ്. അധികം ചെലവില്ലാതെ അന്തരീക്ഷത്തിലുള്ള 20% ഓക്സിജൻ വലിച്ചെടുത്ത് ശുദ്ധീകരിച്ച് 90% സിലിണ്ടറുകളിൽ ശേഖരിക്കുന്ന സംവിധാനമാണിത്. 2-3 വർഷത്തെ ഉൽപാദനം കൊണ്ട് മുതൽ മുടക്ക് തിരിച്ചുപിടിക്കാനുമായി. ഉത്തർപ്രദേശിലെ ആശുപത്രിയിൽ ഓക്സിജൻ ലഭിക്കാതെ നവജാത ശിശുക്കൾ മരിച്ചതിന് പിന്നാലെ കേന്ദ്ര സംഘം പുനലൂർ താലൂക്ക് ആശുപത്രിയിലും എത്തി ഇത് പഠനവിധേയമാക്കിയിരുന്നതായി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ആർ ശാകർഷ ഓർക്കുന്നു. നമുക്ക് 2013 അത് കേവലം 15 ലക്ഷം രൂപയ്ക്കാണ് ഒരു ഓഫർ പ്രൈസ് ആയിട്ട് അട്രാക്റ്റീവ് പ്രൈസ് ആയിട്ട് കിട്ടിയതാണ്. 15 ലക്ഷം രൂപയ്ക്ക് നമ്മുടെ ശരാശരി 3 to 6 ലക്ഷം രൂപ എന്നൊരു 5 ലക്ഷം കരുതിയാൽ പോലും 3 വർഷം കൊണ്ട് അതിന്റെ മുടക്കു മുതൽ നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അനിശ്ചിതം നിർത്താതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. എത്രയും വർഷങ്ങളായിട്ട് ലഘുവായിട്ടുള്ള മെയിൻ്റെനൻസ് ഒക്കെ അതിന് വേണ്ടി വരത്തുള്ളൂ. ഇപ്പൊ നമുക്ക് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇതിന്റെ ഡിമാൻഡ് വർദ്ധിച്ച കാരണം നമ്മൾ സെൻട്രലൈസ്ഡ് ഓക്സിജൻ സിസ്റ്റം ഓരോ കിടക്കരിയിൽ ഇത് കൊടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഓക്സിജന്റെ റിക്വയർമെന്റ് കൂടി, അതാണ് പിന്നെയും ഒരു ബാധ്യതയിലേക്ക് പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തത്, ഇത്തരത്തിൽ ഓക്സിജൻ ജനറേഷൻ സംവിധാനത്തിലേക്ക് പോയത്. ഇപ്പോഴിതിന്റെ കാര്യത്തിൽ ഇതിന്റെ ശരിക്കിന്റെ കപ്പാസിറ്റി എന്ന് 100 ലിറ്റർ പെർ അവർ ആണ് ഇതിന്റെ ഇപ്പോഴുള്ള പ്രൊഡക്ഷൻ കപ്പാസിറ്റി. അതായത് 22 സിലിണ്ടറിന് സമാനമായിട്ടുള്ള ഓക്സിജനാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ നിലവിലുള്ള പഴയ ആശുപത്രി സംവിധാനത്തിൽ അത് പര്യാപ്തമാണ്. പക്ഷേ പുതിയ 407 കിടക്കുള്ള പുതിയ ആശുപത്രി സംവിധാനം പൂർണ്ണമാകുന്നതോടെ ഇത് അപര്യാപ്തമായിട്ട് വരും. അപ്പോഴും നമ്മുടെ പുതിയൊരു ഓക്സിജൻ ജനറേഷൻ സിസ്റ്റം കൂടെ ഉണ്ടാകേണ്ടി വരും. അതിനുവേണ്ടിയുള്ള അതിന്റെ ഫണ്ടൊക്കെ അടച്ച് പ്ലാനൊക്കെ തയ്യാറാക്കി ഫണ്ട് വരെ അടച്ച് നമ്മൾ കാത്തിരിക്കുകയാണ്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് സപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ 200 ലിറ്റർ പെർ അവർ ശേഷിയുള്ള ഒരു പുതിയ ഓക്സിജൻ ജനറേഷൻ സംവിധാനം കൂടെ ഏതാനും നാളുകൾക്കകം ഇവിടെ യാഥാർത്ഥ്യമാകും. അതിനുവേണ്ടിയുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ കെട്ടിടം ഒക്കെ പൂർത്തിയാക്കി ഇട്ടിരിക്കുകയാണ്, കൊണ്ട് സ്ഥാപിച്ചാൽ മതി. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് ലോകമെമ്പാടും ഓക്സിജൻ ജനറേഷൻ സംവിധാനത്തിന് ഭയങ്കരമായ ക്ഷാമമാണ്. ഈ സിസ്റ്റം കിട്ടാൻ ഭയങ്കര പാടാണ്. ലോകമെമ്പാടും ഇതിന്റെ പുറകെയാണ്. കാരണം നമ്മൾ ഇതിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോകുന്നത് തന്നെ പുല്ലൂർ മോഡൽ കണ്ടിട്ടാണ്. കാരണം നമുക്ക് 4-5 വർഷങ്ങൾക്ക് മുമ്പ് UP ഓക്സിജൻ കിട്ടാതെ ധാരാളം കുട്ടികൾ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ ഈ സംവിധാനം കാണാൻ വേണ്ടി വന്നത് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിലാണ്.